സാറേ, എൻ്റെ ഭർത്താവാണിത്. ആൾക്ക് എന്താ പറ്റിയ? സാറിനെ ഒന്ന് കണ്ടാ മതി. സാറേ, എൻ്റെ ഭർത്താവ് അത് ആളൊരു പാവ സാറേ. നിങ്ങളിവിടെ വന്ന് കരഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങളുടെ ഭർത്താവ് ഇന്നലെ മദ്യപിച്ച് ബഹളുണ്ടാക്കി കയ്യോടെ പിടിച്ചകത്ത് കൊണ്ടിട്ടതാ. അതല്ലായിരുന്നെങ്കിൽ ഇന്നലെ നിങ്ങളുടെ ഭർത്താവ് വീട്ടിലെത്തുന്ന യാതൊരു ഉറപ്പുമില്ല. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരാണെന്ന് അറിയില്ലേ പെങ്ങളെ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാറേ, ഞാൻ സത്യം ചെയ്യിക്കാം. നിങ്ങൾ സത്യം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ നന്നാവണമെങ്കിൽ അവൻ തന്നെ തീരുമാനിക്കണ്ടേ? ആളവിടെ അങ്ങനെ എന്താ ചെയ്യണ്ടേ സാറേ? ഒരു കാര്യം ചെയ്യാം, എസ് ഐ വരട്ടെ. അവിടെ ഇരുന്നോളൂ, എസ് ഐ സാറ് വരുന്നവരവിടെ ഇരുന്നോളൂ കേട്ടോ. എന്താ പെണ്ണേ പരിപാടി? അമ്മായി എവിടെ? നിങ്ങളൊക്കെ വലിയ പോലീസായില്ലേ? തമാശകളെ സ്തുതി. ഞാനിപ്പോ ട്രെയിനിങ് തുടങ്ങാൻ ആകെ 2 ദിവസമുള്ളൂ, അതിൻ്റെ ഒരു ടെൻഷനില്ല. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? പോവാ. കഷ്ടപ്പെട്ടാലും പോലീസിൽ ജോലി കിട്ടിയല്ലോ. എന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എനിക്കുണ്ട് സ്തുതി, ഒരുപാട് സ്വപ്നങ്ങള്. എല്ലാം ഒന്ന് സെറ്റായി വന്ന നമുക്ക് നമ്മളെ കല്യാണം ഉടനെ നടത്തണം. വിനേട്ടൻ പോലീസിൽ ചേർന്ന ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റൂലേ? പൈസയോ എന്തിന്? അങ്ങനെയൊക്കെ ഉണ്ട്, നല്ല കാശ് വാങ്ങണം, എന്നിട്ട് ഈ പോട്ട സൈക്കിൾ കളയണം, പിന്നെ നമുക്ക് നല്ലൊരു ബൈക്ക് വാങ്ങണം, പിന്നെ അമ്പലത്തിലേക്കും സിനിമയ്ക്കും ഒക്കെ പോവാനായിട്ട് നമുക്കൊരു കാർ വാങ്ങണം. പിന്നെ സമ്പാദിക്കാൻ ഇപ്പോഴും പറ്റുവിനോട്ടോ, കുട്ടികളായാ പിന്നെ പറയണ്ടല്ലോ ചെലവിന്റെ കാര്യം. അപ്പൊ നീ എന്നെ സ്നേഹിച്ചത് ഈ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയാണോ ശ്രുതി? നിന്റെ ജീവിത രീതിയോട് പൊരുത്തപ്പെടാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ശ്രുതി. അതുകൊണ്ട് സമൂഹത്തിൽ നന്മ ചെയ്യുന്ന നല്ലൊരു പോലീസുകാരനാവാനാണ് എനിക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഈ വിനേട്ടൻ ഒരു പഴഞ്ചന, ഒരു പുഴയ പോട്ട വണ്ടി. അതെ, ഞാൻ പഴഞ്ചന. ഇരുട്ടവനായി, നീ പോന്നോക്ക്. ഹലോ. ആ സർ. ഇല്ല സർ. ഓക്കെ സർ, ശരി സർ. ശരി സർ, നോക്കാം. ഓക്കെ സർ. ഇല്ല സർ. ശരി സർ, ഓക്കെ എന്നാ. എന്താ പറയൂ സാറേ? എൻ്റെ ഭർത്താവിനോട് പിടിച്ചിട്ടുണ്ട്. ഇന്ന് പിടിച്ചാണോ? ഇന്നലെ രാത്രി. ഇന്നലെ രാത്രിയാ സാറേ. ഓ, ആ മദ്യപിച്ച് വാഹനം ഓടിച്ച കേസ്. നിങ്ങളെ ഭർത്താവും കൂട്ടുകാരും ഒത്ത് ഇന്നലെ രാത്രി മദ്യപിച്ച് വണ്ടി ഓടിച്ച കേസല്ലേ? അതെ. പോലീസ് ചെക്കിങ് നേരം പോക്കല്ല. ഇനി അങ്ങനെ ഉണ്ടാകാൻ നോക്കിക്കൊള്ളാം സാറേ.
ഇന്ന് മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശരി, ഇത് സർക്കാർ ചെയ്യുന്നൊരു സുരക്ഷയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഉണ്ടാകണം. പിന്നെ നിങ്ങളെ ഭർത്താവിന് ക്ലാസ് ഉണ്ടാവും. ശരി, ഇവിടുന്ന് അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു സെവൻസ് വരും. അപ്പം നിങ്ങൾ കോടതിയിൽ ഹാജരായാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മുന്നിൽ കാണരുത്, മനസ്സിലായോ? പൊക്കോളൂ. ശരി സർ. അപ്പം നിങ്ങളാണ് ആ കലാകാരന്മാരെ തല്ലിയാളല്ലേ? എന്തിനാ നീ ഇവനെ തല്ലാൻ പോയത്? എടോ, കല എന്ന് പറയുന്നത് ഒരു സത്യമുള്ള സംഭവമാണ്. തനിക്കറിയോ, കലാകാരന്മാരെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. കലാകാരന്മാരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണ് വേണ്ടത്, മനസ്സിലായില്ലേ? കാരണം താൻ ഇവനെ അടിച്ചു എന്നല്ലേ പറയണത്. ഒരു കലാകാരനെ അടിക്കുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാവുന്നൊരു വിഷമം ഒരുപാട് അയാൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ, നല്ല കുട്ടികളായിട്ട് ജീവിക്കുക. അപ്പന് മേലിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവരുത് കേട്ടോ. കല എന്ന് പറയുന്ന ഒരു സത്യമുള്ള സംഭവമാണ്. ഞാനൊരു കലാകാരനാണ്, കലയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പം അത് വളരെ ശ്രദ്ധിക്കുക. മേലിൽ നിങ്ങളുടെ ഭാഗത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവരുത് കേട്ടോ. നീ കുന്നോളം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് വേഗം ഒരു സിനിമ കണ്ടിട്ട് വേഗം വീട്ടിൽ പോയിക്കോ കേട്ടോ. ഓക്കോ. ശേഖരൻ. എന്താ ശേഖര, സ്വന്തം ഭാര്യയുടെ മേലെയാണോ കരാട്ട പഠിക്കുന്നത്? എടോ, പരസ്പരം സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒന്ന് സ്നേഹിച്ച് പഠിക്കടോ. നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് മറ്റ് ദമ്പതിമാർക്കൊരു മാതൃകയാവണം കേട്ടോ. ശേഖര, ഒരു മാറ്റം വരട്ടെ, ശേഖരനൊന്ന് സ്നേഹിച്ച് പഠിക്ക്. ഇനി ഇങ്ങനെ ഉണ്ടാവരുത് കേട്ടാ, ഇനി ഇങ്ങോട്ട് വരാനുള്ള ഒരിട ഉണ്ടാവരുത്. ഇത് ഞാൻ ആവർത്തിക്കില്ല സാറേ. ഉറപ്പല്ലേ? ഉറപ്പ്. ശരി പൊക്കോ. സർ, നമ്മുടെ ക്ലബിന്റെ വാർഷികമാണ്. സാറിനെ മുഖ്യാതിഥിയായി ക്ഷണിക്കാൻ വന്നതാണ്. 12-ാം തീയതി പറഞ്ഞേ? അതെ സർ. 3 മണിക്കല്ലേ? അതെ. ഞാൻ എത്തിക്കോളാം. താങ്ക് യു സർ. സാറിന്റെ നമ്പറും തരൂ. 9539-222-222. ഓക്കെ സർ. ശരി ശരി. സാറേ നമസ്കാരം. ദ ഫയൽ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഓ, എന്താ ഈ കാണുന്നതൊക്കെ? ഇതൊക്കെ സിലബസിലുള്ളതാണോ? ഇവിടെ ഒരുപാട് പിള്ളേരുണ്ടല്ലോ സാറേ. ഇത് കുഴപ്പമില്ലല്ലോ, സംഗതി നല്ല കളറായിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇവരെല്ലാരും വിളിച്ചൊന്ന് അങ്ങോട്ട് ഉപദേശിച്ചാലോ, അല്ല ഭാവിയില് ഇവർക്ക് വല്ല ഉപകാരപ്പെടുകയാണെങ്കിലോ. എന്നിട്ട് വേണം സദാചാരാണെന്ന് പറയാൻ. ഏയ്, അങ്ങനെയൊന്നുമില്ല, നമ്മൾ അവരോട് നെഗറ്റീവായിട്ടൊന്നും പറയണില്ലല്ലോ. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതല്ലേ സാറേ, അത് പറയാനായാലും പ്രവർത്തിക്കാനായാലും. ഇപ്പൊ എല്ലാരും ഒന്നിട്ട് വിളിച്ചാലോ. ആ ഹലോ, എല്ലാരും വന്നേ. നിങ്ങളുടെ പേരോ സ്ഥലമോ നിങ്ങളുടെ കൂടെയുള്ളത് ആരാണ് ഇതൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. മാതാപിതാ ഗുരു ദൈവം, നമ്മളുടെ മാതാപിതാക്കളുടെ സങ്കല്പങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയുമാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയില്ലായിരിക്കാം,
അതല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചേ പറ്റൂ. ഭാവിയിൽ നിങ്ങളും മാതാപിതാക്കളാകും. നിങ്ങൾ അപ്പോൾ മനസ്സിലാക്കും അവരുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സാ സാറേ, സംസാരിച്ചെന്നാണ്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പ്രണയത്തിൽ തന്നെയാണ്. പക്ഷേ വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഞങ്ങൾ വിവാഹം കഴിക്കില്ല സർ. ഞങ്ങളുടെ പ്രണയം സത്യം തന്നെയാണ് സർ. ഓ എന്തോ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ വന്നാ സാറേ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളിൽ ഓരോരുത്തരിലും ഓരോ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ എന്നും നിങ്ങളെ കൂടെ ഉണ്ടാവും കേട്ടോ. ആ ഹെൽമെറ്റ് വയ്ക്കാതെ ഇനി വണ്ടി ഓടിക്കരുത് കേട്ടാ. പോവാൻ നോക്ക്, സൂക്ഷിച്ചു പോണോട്ടാ. ഓ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം. ഇത് നമ്മുടെ ആശാനാണ്. ആശാന്റെ രീതി എന്ന് പറഞ്ഞാല് നേരെ വാ നേരെ പോന്നുള്ളതാണ്. ഈ മാസം തന്നെ രണ്ട് സമയത്താണ് ആശാന് വന്നത്. അത് പക്കയിട്ട് അടക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ആശാന്റെ രീതി. ആശാനെ വണ്ടി വിട്. സാറേ ഒരു വണ്ടി കൈ കാണിച്ചു നിർത്താണ്ട് പോയിട്ടുണ്ട്. നമ്പർ നോട്ട് ചെയ്തു സാറേ. അത് വിഷയാക്കണ്ട. അത് 130 to 184 ഇട്ട് കൊടുക്ക. എന്താണ് ഞങ്ങാതി ഹെൽമെറ്റൊക്കെ വെച്ചൂടെ. നിങ്ങളുടെ തല സംരക്ഷിക്കാൻ വേണ്ടിട്ടാ. എവിടെ വേണമെങ്കിലും ആക്സിഡന്റ് ഉണ്ടാവാം. ബുക്ക് മാപ്പ് എടുത്തോ. ആ എന്താ പേര്? മാർട്ടിൻ. മാർട്ടിനാ? ആ വേഷം കൊണ്ട് വെച്ച് ലെവലും ചെല്ലോ. ശരിയില്ല സാറേ. എവിടേക്കാ പോണേ? ഞാൻ ടൗണ് വരെ പോവാ. ടൗണ് വരെ? നീയോ? ഇവൻ്റെ കൂടെ വന്നാ. ലൈസൻസ് ഉണ്ടോ? ഓ ഉണ്ട് സാറേ. ഉണ്ടോ? ഇതിൽ പുക ടെസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടല്ലോ സാറേ. രണ്ടു ദിവസം അയാളെ കഴിഞ്ഞിട്ടില്ല. അതെന്താ രണ്ടു ദിവസം? സാറേ രണ്ടു ദിവസം അയാളെ കഴിഞ്ഞിട്ട് അടയ്ക്കാൻ വിട്ടു പോയതാ. പുക ടെസ്റ്റ് ചെയ്യാത്ത വണ്ടി ഓടിക്കാൻ പാടില്ലെന്നറിയില്ലേ? പെട്ടെന്ന് എടുത്തോളുന്നതാ. അതാ നിയമം ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരേപോലെയ. അതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. മനസ്സിലാവണ്ടോ? ആ ഒരു 100 രൂപ പെറ്റടിച്ചു വെക്കും. അല്ലേലും ഇവരെങ്ങനെയാ? കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിലും കാര്യമില്ല. എന്താ 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 പറഞ്ഞേ? സാറിൻ്റെ അടുത്ത് ചെല്ലടാ. എന്തോ എന്തോ ഒരു പന്തികേട് പോലെ ഇല്ലേ സാറേ? ഒരു പേപ്പറിന് പണിയാണോ സാറേ ഇങ്ങനെയൊക്കെ? ഇവിടെ എത്ര പേര് ഹെൽമെറ്റ് കണ്ടു പോണ? അതിനെന്താ? അല്ല ഞാൻ പറയാ, നിയമം എടാ. നിയമം എല്ലാവർക്കും ഒരേ മാതിരിയാ. നിനക്ക് പ്രത്യേകിച്ച് വല്ല കാര്യം ഉണ്ടോ? നിയമം എല്ലാവർക്കും ഒരേപോലെയാ. എന്താ സാറേ? ചെറിയ പുള്ളികളൊന്നും അല്ല ഇവര്. അതിലൊന്നും വലിയ കാര്യമില്ല. ഇത് ഇവരുടെ വണ്ടിന്ന് കിട്ടിയതാ. എന്തത്? ആ അപ്പൊ ആള് തിരക്കടില്ല. 100 രൂപ പെറ്റടിക്കാൻ പറഞ്ഞിട്ടിപ്പോ ഇതാണ് പരിപാടി അല്ലേ? എവിടോ നിന്റെ വീട്? അവിടെ കുന്നംകുളം സാറേ. കുന്നംകുളം? ആ നിന്റെ പിന്നിൽ ആരൊക്കെണ്ടാ? ചോദിച്ചു കേട്ടടാ. നിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന്?
ആള് ഇങ്ങനെ ഒന്നല്ല, അത് ശരി, നല്ല ആളുകളാ. ഇവനെ പിടിച്ച് വണ്ടി കയറ്റി നടക്കുന്നത്. ആ വണ്ടി എടുത്തോ. ആ ഇനി നിങ്ങൾ വെക്കോ. ഇന്ന് കോളേജ് പരിസരത്ത് വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി പിടിക്കപ്പെട്ട രണ്ട് യുവാക്കളാണിവർ. കേരള പോലീസിന് സംസ്ഥാനമൊട്ടാകെ ദിനംപ്രതി ഇതേപോലെ പല കേസുകളും പിടിക്കപ്പെടുന്നുണ്ട്. ഇന്ന് കേരള പോലീസ് സ്ട്രോങ് ആണ്, അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പോലീസിന് ജനങ്ങളോടുള്ള സംരക്ഷണം തീർത്തും നേരോടെ നിർഭയവുമാണ്. രക്ഷിതാക്കൾ, നിങ്ങൾ മക്കളെ രഹസ്യമായി വാച്ച് ചെയ്യണം. പറ്റുമെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. അവർ സ്കൂളിലെത്തുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. ഒരു കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ രാത്രിയോ പകലോ എന്നില്ലാതെ പോലീസ് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഓൺ ഡ്യൂട്ടിയിലാണ്. നിങ്ങൾ നിയമം പാലിച്ചേ തീരൂ, പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പിലെ നിയമങ്ങൾ. കേരള പോലീസിൻ്റെ കുറ്റം എത്ര ചെയ്ത ആൾക്കാരായാലും മേൽ കീഴ നോക്കാതെ പോലീസ് നടപടിയെടുക്കും. അത് അന്നും ഇന്നും എന്നും സത്യമേവ ജയതേ. സംഭവം നടന്നത് ഇവിടെയാണ്. ഇവിടുന്ന് സിറ്റിയിലേക്ക് പോകാൻ നാല് വഴികളാണുള്ളത്. പ്രതി ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല.